പ്രണയം നടിച്ച പെൺകുട്ടിയുടെ നഗ്ന ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നാർ നല്ലതണ്ണി സ്വദേശി സന്തോഷാണ് പിടിയിലായത്. പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി. മൂന്നാർ സ്വദേശിനിയായ 20-കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. മൂന്നാർ സ്വദേശിനിയായ 20-കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ ഇവരുടെ ചില ബന്ധുക്കൾക്ക് വാട്സാപ്പിൽ ലഭിച്ചതോടെയാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞയാഴ്ച ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ SHO മനേഷ് കെ പൗലോസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്ത്. സംഭവം സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: സന്തോഷ് പെൺകുട്ടിയെ പ്രണയം നടിച്ച് ബന്ധം സ്ഥാപിച്ചു, പിന്നീട് വീഡിയോ കോൾ ചെയ്ത് കാമുകിയുടെ നഗ്നദൃശ്യങ്ങൾ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു. ഇതിനിടെ പെൺകുട്ടി തമിഴ്നാട്ടിൽ പഠിക്കുന്ന മറ്റൊരു യുവാവുമായി അടുക്കുന്ന വിവരം അറിഞ്ഞ് സന്തോഷ് തന്റെ പക്കലുള്ള ചിത്രങ്ങൾ അയാൾക്ക് അയച്ചു കൊടുത്തു. ആ യുവാവ് ഈ ചിത്രങ്ങൾ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തതോടെയാണ് താൻ ചതിക്കപ്പെട്ടുവെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായത്. ഇതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. പെൺകുട്ടിയുടെയും പ്രതിയുടെയും ഫോണുകളിലെ ചാറ്റുകളും ചിത്രങ്ങളും മായ്ച്ച് കളഞ്ഞിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഒരാഴ്ച നീണ്ടുനിന്ന അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത്. ചില തെളിവുകൾ കൂടി ലഭിച്ചാൽ സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യുമെന്ന് SHO മനേഷ് കെ പോലോസ് പറഞ്ഞു. നല്ലതണ്ണി ഈസ്റ്റ് ഡിവിഷനുള്ള ഒരു സന്തോഷം എന്ന് പറയുന്ന ആളാണ് അറസ്റ്റ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കാമുകി ആയിട്ട് ഇഷ്ടത്തിലായിരുന്നു, 3 വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അപ്പോൾ കാമുകിയായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ അദ്ദേഹം സ്ക്രീൻഷോട്ട് വഴി, ഈ വീഡിയോ വാട്സപ്പ് കോൾ വഴിയൊക്കെ വിളിക്കുന്ന കോളുകൾ അദ്ദേഹം സ്ക്രീൻഷോട്ട് വഴി അല്ല സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാമുകി വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞ് ആ പ്രണയം തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാമുകനും പിന്നെ ഈ പെൺകുട്ടിയുടെ തന്നെ 1-2 ബന്ധുക്കൾക്ക് അയച്ചു. പെൺകുട്ടിയുടെ പരാതിയിന്മേലാണ് നമ്മൾ കേസെടുത്ത് അന്വേഷണം നടത്തി. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തില്ല, കുറ്റം സമ്മതിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. SI KD മണിയൻ, ASI സജീം ജോസഫ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത്. പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ മൂന്നാർ.